शुद्धनाय बलवाने परिशुद्धनाय अवत्यने यंगरुडेयं लोगं मुळुवन्नेयं முழுவந்தே கருணையுண்ட
Thank you.
ദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ രോഗം മുഴുവൻ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ പരിശുദ്ധനായ അവക്കനേ
ಪಿತಾವೇ ನನ್ನ
ലോകം മുഴുവൻ ദേവേ കരുണയുണ്ടാകേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ യേശോയുടെ ദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ. യേശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ. യേശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ. യേശോയുടെ ദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ. യേശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ. യേശോയുടെ ദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ. യേശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ.
ഗുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ീഡാ
Amen.
വിഹലമെന്നും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ശ്രീകൃഷ്ണനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു.
പിതാവിന് മകന് പരിശുദ്ധാത്മാവിന് സ്തുതി. മറ്റുവിശ്വാസരാത്മാവിനെ മോഷിച്ചേരുവാനിടയാവട്ടെ. പരിശുദ്ധനായ ബലവാനി, പരിശുദ്ധനായ അവക്യനി, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദേവേ കരുണയും ദാവേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദേവേ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദേവേ കരുണയുണ്ടാകേണമേ. ഈശോയുടെ
അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെങ്ങും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദൈവേ കരുണയുണ്ടാകേ യേശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയുണ്ടാകേ യേശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദൈവമേ ഭാഗേ ശ്രേച്ഛു കർത്താവേദം കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതിനാൽ ഞങ്ങൾ ഉദ്ധാനം രക്ഷയുമേരും നൽകുന്നു. ആകാശഭൂമി നിന്റേതാകുന്നു, ആകാശഭൂമി ഭൂതലവും താമരമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മുതനായുസ്സും. ുടെ പാപങ്ങൾ മായ്ക്കണമേ നിങ്കറയാതെ മാമോദേശ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. സന്തോഷകരാനന്ദിക്കും കർത്താവേ നിൻ സുനിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴയുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു, കാകളനാദം കേൾക്കുമ്പോൾ ഹൃദയ ജീവൻ ഉദിക്കുന്നു. പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. പാപപുത്രൻ ഗോവായി മൃതനാമിന്റെ കനിയേണം ജീവൻ നൽകി മഹോന്നതമോ അവയുടെ നാട്ടിൽ ചേർക്കേണം. എന്നുടെ നാഥാനി തിരുമിഴയെല്ലാം കാണുന്ന നിരവധിയാമിൻ പാപങ്ങൾ നിറയായിട്ട് മരിക്കണ്ടേ. പ്രാർത്ഥിയാമത സമാധാനം അനുഗമിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ നയിച്ചുകയും ചെയ്യുമാറാകട്ടെ. ആകാശത്തിലും ഭൂമിയിലും സുഗ്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഉന്നത ൃതരെല്ലാരും പിന്നെ വിളങ്ങും വദനമുടരാൻ പരമരുടെ വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ പിന്തരമെന്നും പൊങ്ങി മുഴങ്ങും പൂജിതമല്ലോ. ഉന്നതവനാമി സിഹാനാഥ ഹൃദയെല്ലാരും നിന്നി വിളങ്ങും വദനമുടരാൻ
അതിമാവഴുകും പണവറയെങ്കിൽ ചേർക്കണമീശോ. സർവശക്തനായ ദൈവമേ, വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും അറിഞ്ഞും അറിയാതെയും നിന്റെ ദാസൻ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നൽകി നിരിമാമാർ വസിക്കുന്ന സ്വർഗീയ വസത്തേക്ക് ഈ സഹോദരനെ നീ പ്രവേശിപ്പിക്കണമേ. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. കേൾക്കുമ്പോൾ
ജീവൻ നൽകി മഹോന്നതമോ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണ്ടതും തെളിവായുള്ള നാഥാനിൻ പെരുമഴിയെല്ലാം കാണും നിരവധിയായി പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാൻ സമാധാന നിരതയാദിജ്ഞങ്ങളെ പാപങ്ങളും വായിച്ചറിയുകയും ചെയ്യുമാറാകട്ടെ. മധുരീയമായ നിലകൃത്തിനെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥം ഉദാഹരണമായ സ്വമേച്ഛായും ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീ ആകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സഹോദരനെ സ്വീകരിക്കണമേ.
ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിൽ നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും യേശുവയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ രോഗം മുഴുവൻ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അവക്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അവക്യനേ.
വിശുദ്ധനായ അവർക്കിനി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈശോയുടെ
അവിടെ വിശുദ്ധരോട് കൂടി സന്തോഷത്തോടെ നിന്നെ പാടിപ്പെടുത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താലി ആത്മാവിന്റെ ഹൃദയം കഴി വിശുദ്ധീകരിക്കണമേ ഇപ്പോൾ എപ്പോഴും. ഇവന്റെ മരണത്തിന്റെയും നാഥനും പിതാവിന്റെ പരിശുദ്ധാത്മാവുമായ സർവേശ്വരനെ പ്രവർത്തിക്കും മഹിമയുടെ ണങ്ങുന്നു അത് ധാന്യങ്ങൾക്കുദ്ധാനം രക്ഷയും നൽകുന്നു. ആകാശമുണ്ടാവുന്നു ആകാശമേ ഭൂതലവും ലോകത്താവേ ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. കീർത്തനങ്ങൾ പാടും മധുരാമനയുടെ ഭാവങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസവഴിയങ്ങേ സുതരാരവരം നോക്കണമേ. സന്തോഷനന്ദിക്കും കർത്താവേ നിൻ സ്വനിതവും ദിവ്യ ശരീരവും അറിവോടെ ശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃദലിൽ ജീവനുദിക്കുന്നു. തിരുവഴിയെല്ലാം കാണുന്നു നിരവധിയാമൻ പാവങ്ങൾ നിരയായി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവിന്റെ അനുഗമിക്കുകയും ദയാദികളുടെ പാപങ്ങൾ മായ്ച്ചിടുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായവന്റെ ദൃഢനരങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനും സ്തുതനാകുന്നു. ഞങ്ങളുത്യാസിനിയാകുന്നു. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ പിണ്ഡലമെന്നും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. മഹിമ ഒഴുകും മണവരയങ്കൽ ചേർക്കണമീശോ. ആർക്ക് രക്ഷയുണ്ടാവും? പാപം നമുക്കെല്ലാം ആകുന്നുവല്ലോ.
കാതാറിൽ ഞാൻ ശരണപ്പെടുന്നു. ഉപദേശാന്റെ വാഗ്ദാനത്തിനാകുന്നു കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. രാവനത്തനും പരിശുദ്ധാത്മാവിനെ സ്തുതി. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവദായവും അശുദ്ധലാസനെ അശുദ്ധമോനിയുമായ നിന്റെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്തെയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവർക്കാവെ ജീവന്റെ വണ്ണത്തിന്റെയും നാഥനും പിതാവുത്തനും പരിശുദ്ധാത്മവുമായ സർവേശ്വരേ മനുഷ്യരീകണമേ ജീവിക്കുന്നവരെ ദയാപനം പരിപാലിക്കണമേ. ഉദ്ധാനം ദേശമനോടേപ്പിക്കണമേ. ജീവന്റെ വണ്ണത്തിന്റെയും നാഥനും പിതാവുത്തനും പരിശുദ്ധാത്മവുമായ സർവേശ്വര മനുഷ്യന്റെ രക്ഷകരമായ ദൈവമേ അഭേദ്യമായ നിന്റെ കൽപ്പന അനുസരിച്ച് മരണപ്പഴയ ലോകത്തിലും കൽപ്പിച്ചു പോയ നിന്റെ പ്രിയദാസന്റെ ആത്മാവിനെ വിശുദ്ധത്തെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവരിലേക്ക് നയിക്കുവാനായി വാനുമകളെ മഹത്വയാകുന്നതാകുമ്പോൾ കണ്ട കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും മനുഷ്യരുടെയും ആസ്വദിച്ചിട്ടില്ലാത്തതുമായ വിദ്യാർത്ഥിയിലേക്ക് ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിസരോടുകൂടെ സന്തോഷവും നിന്നെ പാടി പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകം കഴിയും വിശദീകരിക്കണമേ. എപ്പോഴും എപ്പോഴും ഉന്നയിക്കും. ആമേൻ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ തന്നേ കരുണയുണ്ടാകേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ തന്നേ കരുണയുണ്ടാകേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ തന്നേ കരുണയുണ്ടാകേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ തന്നേ കരുണയുണ്ടാകേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ തന്നേ കരുണയുണ്ടാകേ. ഈശോയുടെ
അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും ലോകം മുഴുവൻ ദേവേ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും ലോകം മുഴുവൻ തന്നേ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും ആ പ്രാർത്ഥനകളിൽ ആണ് ദേവാലയത്തിലേക്ക് പോകുന്നത്.
വാഹനങ്ങളിലൂടെ മറ്റുള്ളവരെ കൂടി കയറ്റി കൊണ്ടുപോവുക. അല്ലാത്തവർക്ക് വേറെ വാഹനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദേവാലയത്തിലെ ശവസംസ്കാരകർമ്മങ്ങൾ നടത്തുന്നത് ബഹുമാനപ്പെട്ട ജോഷി പറന്തോട്ടത്തിനാണ്. ശവസംസ്കാര ശുശ്രൂഷകൾ ദേവാലയത്തിലെ കർമ്മങ്ങൾക്ക് ശേഷം വിശുദ്ധ കുർബാന ദേവാലയത്തിൽ ഉണ്ടായിരിക്കും. നമുക്ക് ഉടനെ തന്നെ ശവസംസ്കാരങ്ങൾ ആരംഭിക്കാം. സന്ദേശം നൽകുന്നത് അച്ഛനാണ്. അലക്സ് അച്ഛനാണ് ശവസംസ്കാര ശുശ്രൂഷയിലെ സന്ദേശം നൽകുന്നത്. നമുക്ക് പറ്റിയോറും നമ്മുടെ ബഹുമാനപ്പെട്ട സന്നിക്കേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അനുദവിക്കുന്ന ഭാവികളുടെ നിധി സങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പരിനീർ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വന്തങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പത്തിനിതങ്ങളിൽ ദൈവത്തിന് സ്തുതി. പത്തിനിതങ്ങളിൽ ദൈവത്തിന് സ്തുതി. പത്തിനിതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവത്സരത്തെ പോലെ ഭൂമിയിൽ വാങ്ങണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ചെയ്തതുപോലെ ഞങ്ങളുടെ എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യ ജീവിതം പുലകൊടിക്കുന്നതിന്റെ ഭാഗമോ മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ തരുനാമത്തിന് സ്തുതിയും. മനുഷ്യ ജീവിതം പുലകൊടിക്കുന്നതല്യമാകുന്നോ വയലിലെ പുഷ്പം പോലെ ചെയ്യുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്ന പാലിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യ ജീവിതം പുലപ്പണിക്കുന്നതിന്റെ ഭാഗമോ മനുഷ്യവരെ ഉയർപ്പിക്കുന്നവരെ സമാധാനം. മണ്ഡലത്തെ സൃഷ്ടിച്ചനുമയാണ്ട് സന്താനങ്ങളെ ഉദ്ധാരമെടുത്ത് നവീകരിക്കുന്നവരുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവ് ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവുമ്പത്തന്നെ ശുദ്ധാത്മാവുമായ ദിവസങ്ങളെത്രമിതങ്ങളാകുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ തരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം കഴിഞ്ഞ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. ആശ്രയം എല്ലാ തിന്മകളും തന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതേ. ആദിമതലം നീക്കുവാമേ. എന്റെ ദിവസങ്ങളൊക്കെ പരിമിതങ്ങളാകുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ തരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാമക്ക് സമാധാനം. ഞങ്ങളെ സൃഷ്ടിക്കുകയും നേടിയാക്കുകയും ദയാനിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പൊഴുത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ അഴലും
ഇല്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ ദാസനു വരമിന്നരുളേണം. ശരണം നീയല്ലോ ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. ദേവിവാർ വിജ്ഞാനം പ്രസംഗിക്കുന്നു. ഓരോ വാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നേടും. ഭക്തിരവക്തിത ഉണരുന്നു ക്ഷയമുള്ളക്ഷയരാഗം. ഭക്തിദൈവം സകലേശൻ ൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം വിശിഹാ കർത്താവേ വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. നൽകണമേ നിത്യായുസ് പരമോന്നതമ പരിവേക്ഷം. എന്റെ സഹോദരരെ വിശ്വസിക്കുന്ന ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കൊണ്ട് വ്യത്യാസമില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുമെന്ന് നാം വിശ്വസിക്കുന്നു. അതങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് വാദനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും അതുപോലെ മാതാവായ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവലത്തോടും കൂടെ ശ്രദ്ധിച്ചിരുന്നു വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോട് വേഗങ്ങൾ എഴുതപ്പെടും. നാം എന്റെ കർത്താവുണ്ടായിരിക്കുകയും ചെയ്യും. അങ്ങനെ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. കർത്താവേ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പകലത്തിന്റെ എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോട് കൂടെ. നിങ്ങളോടും നിന്റെ ആത്മാവോടും കൂടെ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യിശായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട സന്ധിയുടെ ഏർപ്പാടിൽ ദുഃഖിതരായി കഴിയുന്ന പ്രിയ കുടുംബാംഗങ്ങളെ, പ്രത്യേകിച്ച്
സന്ധ്യയുടെ ജീവിത പങ്കാളി, രണ്ട് മക്കള്, പ്രിയ സഹോദരങ്ങള്, സന്ധ്യയുടെ പ്രിയ സുഹൃത്തുക്കള്, പ്രിയ സഹോദര സഹോദരന്മാരെ, എങ്ങനെ ഒരു ആശ്വാസവാക്ക് പറയണം എന്ന് നമുക്ക് വാക്കുകൾക്ക് ദൗർലഭ്യം ഉണ്ടാവുന്ന ചില അപൂർവ നിമിഷങ്ങളിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ജീവിതത്തിൽ പലയിടങ്ങളിൽ നമ്മൾ ക്യൂവിൽ നിൽക്കുന്നവരാണ്. എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റോപ്പിലും എ ടി എമ്മിലും ഒക്കെ നമ്മൾ ക്യൂവിൽ നിൽക്കുന്നവരാണ്. അവിടെ ആ ക്യൂവിന്റെ നീളം കുറഞ്ഞ് നമ്മളുടെ ഊഴം വരുമ്പോൾ നമുക്കൊക്കെ സന്തോഷമാകും. ഇവിടെ സന്ധ്യയുടെ ഊഴം വന്നു, നമ്മുടെ ഊഴം വരുമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു നിമിഷത്തിലാണ് നമ്മളായിരിക്കുക. നമ്മളെല്ലാവരും മരിക്കുമെന്ന് നമുക്കറിയാം. പക്ഷേ ഈ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കുമ്പോഴും പുടുന്നനെ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടുപോകുമ്പോൾ ആ ദുഃഖം നമുക്ക് താങ്ങാനാവാകുന്നതല്ല. എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ക്രൂരമായി പെരുമാറുന്നുവെന്ന് നമ്മൾ അറിയാതെ ചോദിച്ചു പോകും. ഓർക്കണം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ധ്യാനിച്ച ഒരു കാര്യം, 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ രാത്രിയിൽ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അല്പം കൂടി ജീവിതം നീട്ടിത്തരണമേ എന്ന്. പക്ഷെ പിതാവിന്റെ ഇഷ്ടം തിരിച്ചായിരുന്നു, ജീവിതത്തിന്റെ നീളം നീട്ടിക്കൊടുത്തില്ല. 33 വയസ്സുള്ള ചെറുപ്പക്കാരൻ അവസാനം പറഞ്ഞു, എന്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ. കുരിശിന്റെ വിരിമാറി സുഹൃത്തുക്കളെല്ലാം ഉപേക്ഷിച്ചു പോകുമ്പോഴും എന്തിനു സൂര്യൻ ഇരുണ്ടു പോകുമ്പോൾ പോലും എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിക്കുമെന്ന് ചോദിച്ച അവൻ പിതാവിന്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, എനിക്കെല്ലാം മനസ്സിലാവുന്നില്ല, പക്ഷെ നിന്റെ കൈകളിൽ ഞാൻ സുരക്ഷിതനാണ്, എന്റെ ആത്മാവിനെ ഞാൻ എന്റെ കയ്യിൽ സമർപ്പിക്കുന്നു. നമുക്ക് വലിയൊരു പ്രത്യാശ തന്നിട്ടാണ് യേശു തന്റെ ജീവിതം ഈ ഭൂമിയിൽ അവസാനിപ്പിക്കുക. ഈ മണ്ണിൽ തീരേണ്ടവരല്ല നമ്മുടെ ജീവിതം, മറിച്ച് ഒരു ശരണത്തോടുകൂടി ഒരു പ്രത്യാശയോടുകൂടി ജീവിതം സമർപ്പിക്കുന്നത് കണ്ടിട്ടാണ് യേശു തന്റെ ജീവിതം അവസാനിപ്പിക്കുക. തന്റെ പ്രിയ സുഹൃത്തായ ലാസർ രോഗബാധിതനായിരിക്കുന്നു എന്ന വാർത്ത യേശുവിനെ അറിയിച്ചതിന് ശേഷം തന്റെ സുഹൃത്തായ ലാസറിനെ സുഖപ്പെടുത്താൻ ഒരു തിടുക്കവും യേശു കാണിച്ചില്ല എന്ന് നമുക്കറിയാം. അവൻ 2 ദിവസം കൂടി അവിടെ താമസിച്ചു. മരണം കഴിഞ്ഞ് 4 ദിവസമാണ് അവൻ അവിടെ എത്തുക. അപ്പോൾ അവന്റെ സഹോദരി പറയുന്നുണ്ട്, കർത്താവ് നീ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. യേശു പറയുന്നുണ്ട്, ഞാനാണ് പുനരുദ്ധാനവും ജീവൻ. എന്തുകൊണ്ട് യേശു തന്റെ പ്രിയ സുഹൃത്തിനെ മരണത്തിൽ നിന്നും തടഞ്ഞില്ല? എന്തുകൊണ്ട് അവനെ മരണത്തിന് വിട്ടുകൊടുത്തു? ഉടയില്ല എന്നവൻ ചോദിക്കുന്നുണ്ട്, ഇവനിപ്പം കരയുന്നുണ്ടല്ലോ, ഇത്ര സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അവനെ മരണത്തിന് വിട്ടുകൊടുക്കാമായിരുന്നില്ലേ, കൊടുക്കാതിരിക്കാമായിരുന്നില്ലേ? യേശു നമ്മളെ ഒരു പാഠം പഠിപ്പിക്കുകയാണ്. ഈ മണ്ണിൽ തീരേണ്ടവരല്ല നമ്മളല്ല. യേശു മരണത്തെ കുറിച്ച് പറയുന്ന ലാസർ ഉറങ്ങുകയാണ്. ഉറക്കമെന്ന് പറയുന്നത് അധ്വാനത്തിന് ശേഷം ഉള്ള ഒരു വിശ്രമ സമയമാണ്, അത് വീണ്ടും ഉണർന്നിരിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഉറക്കത്തിൽ മരണമെന്ന ഉറക്കത്തിലേക്ക് പ്രവേശിക്കുന്ന നാം പിതാവിന്റെ മടിയിൽ നിത്യത ഉണർന്നിരിക്കേണ്ടവരാണ്, ഉയർത്തെഴുന്നേൽക്കേണ്ടവരാണ് എന്ന യാഥാർത്ഥ്യം പഠിപ്പിക്കാൻ വേണ്ടിയാണ് യേശു ലാസറിനെ മരണത്തിന് വിട്ടുകൊടുത്തത്. നമ്മുടെ പ്രിയപ്പെട്ട സന്നി ഉറക്കത്തിലേക്ക് പ്രവേശിച്ചു. എന്തിന്? നിത്യതയിൽ പിതാവിനോടൊപ്പം ഉണർന്നെണീക്കാൻ വേണ്ടി. പ്രിയമുള്ളവരെ, യേശു നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്ന് പറയുന്നത്
നമ്മൾ എങ്ങനെ മരിക്കണമെന്നല്ല മനസ്സ്, നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നാണ്. ഏറ്റവും പരിശുദ്ധനായവൻ അല്ലെങ്കിൽ കാരുണ്യം മാംസം ധരിച്ച് ഭൂമിയിൽ നടന്നവൻ കാരുണ്യം കിട്ടാതെ മരിച്ചു എന്ന് നമുക്കറിയാം. ശാപത്തിന്റെ മരത്തിൽ തൂക്കപ്പെട്ട് സ്വന്തമായിട്ട് അടക്കപ്പെടാനൊരു കല്ലറ പോലും ഇല്ലാതെ അവഹേളിതനായി അവൻ ഈ ഭൂമിയിൽ കൊല്ലപ്പെട്ടു അടക്കപ്പെട്ടു. പക്ഷെ അതുകൊണ്ട് അവന്റെ മഹത്വത്തിന് യാതൊരു കുറവും ഉണ്ടാവുന്നില്ല. എങ്ങനെ മരിക്കണമെന്നല്ലാണ് നമ്മളെ പഠിപ്പിച്ചത്, എങ്ങനെ ജീവിക്കണമെന്നാണ്. അതുകൊണ്ട് അവൻ നമ്മളോട് പറയുന്നുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ഒരു സമൂഹമാണ്. എന്നെ ഭക്ഷിക്കുന്നവർ നിത്യമായും ജീവിക്കുന്ന യേശു നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ആ വിശുദ്ധ കുർബാനന്റെ അർത്ഥം മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ മരിച്ചാൽ പിതാവിനോടൊപ്പം ഉയർത്ത് നീക്കുമെന്ന് യേശു നമ്മളെ പഠിപ്പിച്ചു. യേശു പറയുന്നുണ്ട്, ഞാൻ മടങ്ങി വന്ന് നിങ്ങളെയും ഞാൻ ആയിരിക്കുന്നിടത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ഈ ഉറപ്പാണ് യേശു നമുക്ക് തരുന്നത്. എന്നാൽ യേശുവിന്റെ ഉത്ഥാനത്തിന്റെ ഓർമ്മ ആചരിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. താൻ മരിക്കുമെന്ന് യേശു ഉറപ്പ് നൽകി. പക്ഷെ യേശു ഉറപ്പായിട്ട് പറഞ്ഞു, ഞാൻ ഉണർന്നിൽ ഉയർത്തുന്നതിന് ഈ ഭൂമിയിൽ തീരേണ്ടവരല്ല നമ്മൾ. സണ്ണി സ്നേഹമുള്ള ഒരു പിതാവായിരുന്നു, നല്ലൊരു ഭർത്താവായിരുന്നു, നല്ലൊരു സുഹൃത്തായിരുന്നു. തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, തന്റെ ഭാര്യയ്ക്ക് വേണ്ടി അദ്ദേഹം ജീവിച്ചു. അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അതറിയാം. അദ്ദേഹം വലിയൊരു സുഹൃത്ത് വലയം ഉണ്ടായിരുന്നു. സുഹൃത്തുക്കൾക്കറിയാം സണ്ണി എത്ര നല്ലൊരു സുഹൃത്തായിരുന്നു. ജീവിതത്തിൽ എത്താഴ മേശയിൽ അപ്പം കുറിച്ച് തന്റെ മക്കൾക്കായി, തന്റെ ജീവിത പങ്കാളിക്കായി സ്വയം വ്യയം ചെയ്ത് വിശുദ്ധ കുർബാന പോലെ ജീവിച്ച ഒരു വ്യക്തിക്ക് ഈ മണ്ണിൽ തീരാൻ അത് സാധിക്കില്ല എന്ന് യേശുവിന്റെ വാക്കുകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പലോസ്ലേമനോട് പറയുന്നുണ്ട്, അവന്റെ ഒരു സമാനമായ മരണത്തിൽ പങ്കാളികളാകുന്നെങ്കിൽ അവന്റെ സമാനമായ ഉത്ഥാനത്തിൽ നമ്മൾ പങ്കാളികളാകും. തീർച്ചയായും സണ്ണിയുടെ ഈ ഒരു അകാല വേർപാട് നമ്മളെയൊക്കെ അതീവ ദുഃഖത്തിലാഴ്ത്തിട്ടുണ്ട്. പക്ഷേ യേശു തരുന്ന ആ പ്രത്യാശയോടുകൂടി മുൻപോട്ട് പോകാനുള്ള കൃപ അവിടെ നമുക്ക് തരട്ടെ. യേശുവിന്റെ ശാരീരിക സാന്നിധ്യം നഷ്ടപ്പെട്ടപ്പോ സ്വപ്നങ്ങൾ തകർക്കപ്പെട്ടവരായി, പ്രതീക്ഷകൾ തച്ചുടയ്ക്കപ്പെട്ടവരായി, ചിതറിപ്പോകാതെ ശിശുമാരെ ചേർത്ത് പിടിച്ച പരിശുദ്ധ അമ്മ ഈ കുടുംബത്തോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ സാന്നിധ്യം ഈ കുഞ്ഞുങ്ങളെയും സണ്ണിയുടെ സഹോദരങ്ങളെയും ഭാര്യയും ഒക്കെ ചേർത്ത് നിർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരും ഒറ്റയ്ക്കല്ല, ഞങ്ങളൊക്കെ പ്രാർത്ഥനയിൽ നിങ്ങളോടുകൂടി ഉണ്ട് എന്ന് ഉറപ്പു തരികയാണ്. ഞങ്ങളുടെയൊക്കെ സുഹൃത്തായിരുന്ന ഒരു കൊച്ചു കവിയത്രി മാഗി, അവിടെ 40-ഓടടുത്ത പ്രായത്തിൽ ബ്രെയിൻ ട്യൂമർ വന്ന മരിക്കുകയുണ്ടായി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്. അവളുള്ള മരണക്കിടക്കിയിൽ എഴുതി വെക്കുന്ന ഒരു കൊച്ചു കുറിപ്പ് ഇങ്ങനെയാണ്, ഞാനൊരു പുഴയാണ്, ഇനിയും ഞാൻ ഒഴുകാം, അദൃശ്യമായി നിങ്ങളുടെ അടിമേലികളെ നനച്ചുകൊണ്ട്. ഞാനൊരു പുഴയാണ്, ഇനിയും ഞാൻ ഒഴുകാം, അദൃശ്യമായി നിങ്ങളുടെ അടിമേലികളെ നനച്ചുകൊണ്ട്. സമയം കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ കണ്ണുകളെ നനവുള്ളതാക്കി നിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ യേശുവിന്റെ ശിഷ്യമാരെ ചേർത്ത് പിടിച്ചതുപോലെ, പ്രാർത്ഥനയിൽ ഒന്നിപ്പിച്ചതുപോലെ, ഹൃദയം പതറിപ്പോകാതെ പ്രാർത്ഥനയിൽ പ്രത്യാശയോടെ ജീവിക്കാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുശോചനങ്ങൾ നേരുന്നു. നന്ദി. അറിയുന്നവരുടെ കണ്ണുകൾ തുടങ്ങിയവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങ്.
ഭക്തിയോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാലയ പാപങ്ങൾ പൊരുക്കുന്നവരുമായ ദാസന്റെ പാപങ്ങൾ പൊരുക്കുകയും ഇയാളുടെ കുടുംബാംഗങ്ങളെയും ചാർത്തക്കാരെ ആശീർവദിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തിലെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനുമായ
എന്റെ സഹോദരനെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയായി നൽകിയ വസതി പരിശുദ്ധന്മാർ
അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു വിധിയുടെ ദിവസം മിശിഹാരാജൻ പിന്നിൽ വരുമ്പോൾ നിന്റെ രൂപിയായിക്കുക സൃഷ്ടിക്കപ്പെടും ജീവനമതുപോ ശരണവും അരുളീടാ
ശിഷ്യാനൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ വിളരും മൃഗരുടേക്കും അവന്റെ നാമമെന്നും ധന്യമാകുന്നു God.
സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിൻ മനം, ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ, എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ, പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ, എത്തുന്നേ ഞാനെന്നാഥന്റെ ചാരി പിറ്റെന്നുപ്പമുണർന്നിടാ, കരയുന്നോ നിങ്ങൾ ഇന്ദിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ, കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ, പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ, എത്തുന്നേ ഞാനെന്നാഥന്റെ ചാരി പിറ്റെന്നുപ്പമുണർന്നിടാ. ഉണർന്നിടാ
സ്വർഗരാജ്യത്തിൽ ചെന്ന് നേരത്ത് കർത്താവിനോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തുനീറിയോ നിന്മനം, ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ, എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ.
ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ.
ദേഹമെന്നൊരാ വസ്ത്രമോരിഞ്ഞ ആറടി മണ്ണില രണ്ട് വാതിക്കലും ആൾക്കാർ നീക്കരുത്, വാതിലുകളെ ഇറങ്ങി പോകുന്ന രീതിയിൽ
അൽപ്പസാരം ഉണ്ടാക്കി കൊടുക്കുക, കുടുംബാംഗങ്ങൾ അല്പം കൂടി ചേർന്ന് നിൽക്കുക, രണ്ടു വശത്തുനിന്ന് കൂടെ ആൾക്കാരെ വന്ന് അതിനായിട്ട് പാട്ടിൽ കൂടെ കടന്നുപോകാനായിട്ട് ശ്രദ്ധിക്കുക. കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ, നല്ലവരൊക്കെ വനം ഭാവേ. കർത്താവേശ്രയിച്ചു കർത്താവേനെ കുരിശിലയ ആരാധിച്ചു വളർന്നു, അനുരാഞ്ഞങ്ങൾക്കുത്താനും രക്ഷയുമയിലും നൽകുന്നു. ആകാശം ഭൂമി നിഴാവുന്നു, ആകാശം ഈ ഭൂതലവും താവുകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സുതാൾ പാടും, മൃതരാന്തരരുടെ പാപങ്ങൾ മഹിളമേ നിൻ കൃപയാവേ. മമോദീസ വഴിയെ സുതരാണവരും നോക്കണമേ. ആനന്ദിക്കും കർത്താവേ നിൻ ശോളിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യ വിരുന്നിൽ ചേർക്കണമേശേഷില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു, കാഹളനാദം കേൾക്കുമ്പോ മുതലിൽ ജീവൻ ഉദിക്കുന്നു. തിരുമിഴിയെല്ലാം കാണുന്നു, നിരവധിയാമൻ പാപങ്ങൾ നിരയായ നിവിധിക്കല്ലേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, മാമാപുത്രൻ ഗ്രൂഹായി നിൽക്കനിയേണം, ജീവൻ നൽകി മഹോന്നതമ പ്രഭയുടെ നാട്ടിൽ ചേക്കേണം. നിന്റെ വണങ്ങി നമിക്കുന്നു, നിന്നെ നമിച്ചു കേട്ടുന്നു. ജനമെല്ലാം പ്രാർത്ഥിക്കട്ടെ, ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ ഉത്ഥാനം നീയേകുന്നു. നാഥാ ഞങ്ങളുടെ ആത്മാവ് രക്ഷിക്കുന്നവനല്ലോ നീ. പ്രതി കൊടുത്ത് അവളെ വിശുദ്ധീകരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മലാഖാമാരുടെ സംഘത്തിൽ നിന്നെ ശുദ്ധിക്കുവാൻ അവരെ യോഗ്യമേ. ജീവന്റെയും അനന്തിന്റെയും നാഥൻ ശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവ്, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവദേവന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി മാനവരാജ്യം നേടും മനുജന ഭാഗ്യം. കളയറ്റവനായ ചിരമഹിമാവിൽ പിന്നി വിളങ്ങും മുഖമുടുകൾ വിട്ടെഴുന്നേൽക്കും വഴികളിലക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം തേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജന ഭാഗ്യം. ഭാവങ്ങൾ കഴിയണമേ.